മായമോൾ റോക്കി പുറത്തേക്ക്, ഈഗോർ സ്റ്റിമാച്ച് അകത്തേക്ക്. കൊള്ളാലോ കളി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചില എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, വിഷ്ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റു വിളിക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈഗോർ സ്റ്റിമാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റിമാച്ചിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുമെന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ പറഞ്ഞതാണ്. ഇപ്പം ആണ് ആ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ളൊരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ഈഗോർ സ്റ്റിമാച്ചിന് AFF കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2022 സെപ്റ്റംബർ വരെ ഈഗോർ സ്റ്റിമാച്ചിന് ഇനി ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതായത് വരാൻ പോകുന്ന സാഫ് കപ്പിലും അതുപോലെ തന്നെ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിലും ഒക്കെ ഈഗോർ സ്റ്റിമാച്ച് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാകുമെന്നർത്ഥം. എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് കഴിഞ്ഞൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചിലരൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈഗോർ സ്റ്റിമാച്ചിനെ നിലനിർത്തണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ഇന്ത്യ 3rd ഫിനിഷ് ചെയ്യുന്നത്. തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ പലർക്കും എങ്കിലും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈഗോർ സ്റ്റിമാച്ചിൻ്റെ കളി രീതികൾ, മറ്റ് പല കാര്യങ്ങളും ഈഗോർ സ്റ്റിമാച്ചിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റിമാച്ചിനെ നമുക്ക് മുഴുവനായി കുറ്റം പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പം കോവിഡ് വന്നതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഇപ്പം ഒരു പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് പോവുകയാണെങ്കിൽ കൂടി കാര്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആ ഒരു സമയമോ അല്ലെങ്കിൽ ഫ്രണ്ട്ലീസോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് അത് നമുക്ക് ഒരു പ്രശ്നമായി നിരത്താവുന്നൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ചെറിയ കൺസേൺ ഉണ്ട് ഈഗോർ സ്റ്റിമാച്ചിനെ പറ്റി തന്നെ, അതും കൂടി ഒന്ന് പറയാം. ഏതായാലും ഇന്ത്യൻ ദേശീയ ടീമിൽ സ്റ്റിമാച്ചിൻ്റെ ഒരു റെക്കോർഡൊന്ന് പരിശോധിക്കുമ്പോൾ 15 മത്സരങ്ങളാണ് അദ്ദേഹം ദേശീയ ടീമിൻ്റെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 6 മത്സരങ്ങൾ സമനിലയാവുകയും 7 മത്സരങ്ങൾ തോൽക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ 13.3 സ്റ്റിമാച്ചിൻ്റെ ഇന്ത്യൻ ദേശീയ ടീമിൽ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഖത്തർ ക്ലബ്ബായിട്ടുള്ള അൽഷറാവിയ എന്ന് പറയുന്നൊരു ക്ലബിലാണ് അദ്ദേഹം പരിശീലകനായിട്ടിരുന്നിട്ടുള്ളത്. അവിടെ 16 മത്സരങ്ങളാണ് അദ്ദേഹം പരിശീലക സ്ഥാനത്തിരുന്നിട്ടുള്ളത്. അവിടെയും 2 വിജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 7 മത്സരങ്ങൾ തോൽക്കുകയും 7 മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്യുകയായിരുന്നു. അവിടുത്തെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12.5. അടുത്തതായിട്ട് സെഫാനസി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ക്ലബിൻ്റെ പരിശീലക സ്ഥാനത്താണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. 21 മത്സരങ്ങളാണ് അവിടെ ആ ക്ലബിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. 2 മത്സരങ്ങൾ മാത്രമാണ് ഇവിടെയും അദ്ദേഹത്തിന് ജയിക്കാനായി സാധിച്ചിട്ടുള്ളത്. അതുപോലെ 11 മത്സരങ്ങൾ സമനിലയാവുകയും 8 മത്സരങ്ങൾ തോൽക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാം അവിടുത്തെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9.5. അതിനു മുമ്പ് ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള എൻ കെ സദാർ എന്ന് പറയുന്നൊരു ക്ലബിൻ്റെ പരിശീലകനായിരുന്നു. 19 മത്സരങ്ങളാണ് ആ ഒരു ക്ലബിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. 5 മത്സരങ്ങൾ വിജയിച്ചു, 4 മത്സരങ്ങൾ സമനിലയാവുകയും അതുപോലെ തന്നെ 10 മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തു. ഏതാണ്ട് 26.3 അവിടുത്തെ ഒരു വിന്നിംഗ് പേഴ്സൻ്റേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ തോന്നുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ലാസ്റ്റ് 2 ക്ലബ്സിൽ വളരെ കുറവാണ്. അതിന് മുമ്പുള്ളടുത്ത് 26.3, അതും അത്ര വലിയൊരു റെക്കോർഡൊന്നും തന്നെയല്ല ഉള്ളത്. ഇനി അദ്ദേഹം ക്രൊയേഷ്യൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് ഇരുന്നപ്പോഴും എനിക്ക് തോന്നുന്നത് 40 മുകളിലൊക്കെയാണ് വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. എങ്കിലും ക്രൊയേഷ്യൻ ആരാധകർക്ക് അത്ര പ്രിയപ്പെട്ട ഒരു പരിശീലകനല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ത്യയിലേക്ക് ഇദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ചില ഫീഡ്ബാക്കുകൾ കമൻസുകളിൽ നിന്നൊക്കെ കണ്ടതാണ്. സോ അതിൻ്റെ ഒരു കൺസേൺ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയുണ്ട്. അതായത് അദ്ദേഹത്തിന് നമുക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കൺസേൺ അവിടെ കിടക്കട്ടെ. ഏതായാലും നമുക്ക് വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷൻ നേടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു, അല്ല ഉറപ്പായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ AFC ഏഷ്യൻ കപ്പ് അത് നമുക്ക് ഉറപ്പായും ക്വാളിഫിക്കേഷൻ വേണം. കാരണം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ കഴിഞ്ഞ തവണ AFC ഏഷ്യൻ കപ്പിൽ കയറി ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായെങ്കിലും നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. സോ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് AFC ഏഷ്യൻ കപ്പിൽ കളിക്കണം. അതിന് ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വുമൺസ് ടീമിൻ്റെ പരിശീലകയായിട്ടുള്ള മായമോൾ റോക്കി അവരുടെ ഒരു കോച്ചിങ് പൊസിഷനിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ചില പേഴ്സണൽ റീസൺസ് കാരണമാണ് അവർ രാജിവെക്കുന്നത്. 2017 മുതൽ ഈ ഒരു ദേശീയ ടീമിൻ്റെ പരിശീലകയായിരുന്നു അവർ. ഏതാണ്ട് 4 വർഷത്തോളം ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തിരുന്നു. ഏറ്റവും വലിയൊരു റെക്കോർഡ് എന്ന് പറയുന്നത് 2019 സാഫ് കപ്പിൽ നേടിയിട്ടുള്ള ഒരു വിജയമാണ്. ഒരു മത്സരം പോലും പരാജയപ്പെടാതെ എന്ന് മാത്രമല്ല എല്ലാ മത്സരങ്ങളിലും വിജയിച്ച് ആ ഒരു
ആദ്യ സാഫ് കപ്പ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിശീലക കൂടിയാണ് മായമോൾ റോക്കി. ഏതായാലും ഉടനെ തന്നെ കോച്ചിംഗ് കരിയറിലേക്ക് അവർ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 2022 ജനുവരിയിലാണ് ഇന്ത്യയിൽ വെച്ച് AFC വുമൺസ് ഏഷ്യൻ കപ്പ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഇന്ത്യൻ ടീം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ AFF ഒരു വിദേശ പരിശീലക, അതും വനിതാ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകയെ തേടുന്നു എന്നുള്ളതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു പെട്ടെന്ന് ഏതൊരു കോച്ചിനെ കൊണ്ടുവരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. സോ ഏതായാലും ഇതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് അറിയപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എപ്പോഴും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വിഷ ഫാൻ സനിയ.